എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എൽ പി യു പി ഷോർട്ട് ലിസ്റ്റിനെ കുറിച്ച്. ഇപ്പം പി എസ് സിയുടെ കോൺസെൻട്രേഷൻ ഫുള്ളായിട്ട് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഏപ്രിലിൽ എന്താണ് ഇലക്ഷനും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ സംശയത്തോടെ ചിന്തിക്കുകയാണ്, ഈ ഷോർട്ട് ലിസ്റ്റ് ഒരുപാട് വൈകുമോ, ഇത് വരാതിരിക്കുമോ, ബ്ലോക്കായി കിടക്കുമോ, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയം എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പി എസ് സിയുടെ വർക്കുകൾ എല്ലാ കാര്യങ്ങളും തന്നെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. പി എസ് സിയുമായി ബന്ധപ്പെട്ട വാക്കൻസി റിപ്പോർട്ട് ചെയ്യൽ, ഇൻ്റർവ്യൂ, അഡ്വൈസ് കൊടുക്കൽ, യാതൊരു തരത്തിലുള്ള ബ്ലോക്കും ഉണ്ടാവാൻ പോകുന്നില്ല. പി എസ് സി യോഗത്തിൽ ചർച്ച ചെയ്ത വിഷയം പി എസ് സി ബുള്ളറ്റിനിൽ വന്നതാണ്. 2021 ജനുവരി 11 എല്ലാ ജില്ലകളിലും വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ, അതുപോലെ തന്നെ എൽ പി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കും എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാം നടക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ല. മാർക്കൊക്കെ കൃത്യമായിട്ട്, അതുപോലെ റാങ്ക് ലിസ്റ്റൊക്കെ കൃത്യസമയത്ത് തന്നെ വരുന്നതായിരിക്കും. ഈ അടുത്ത് വന്ന ഒരു ന്യൂസാണിത്. തിരുവനന്തപുരം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടെങ്കിലും പി എസ് സി നിയമന നടപടികൾ നടത്തുന്നതിനും വിവിധ സർക്കാർ വകുപ്പുകളിലെ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് തടസ്സമല്ലെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇലക്ഷനും ഇതും തമ്മിൽ നമ്മൾ റാങ്ക് ലിസ്റ്റ് വരുന്നതിനെ കുറിച്ചോ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിനെ കുറിച്ചോ യാതൊരു തടസ്സം ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി. നമ്മൾ ആദ്യത്തെ സംശയം തീർന്നു. ഓക്കെ, നമ്മൾ അടുത്ത സംശയമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ചുരുങ്ങുമോ എന്നതിനെ കുറിച്ച്. നമ്മുടെ പി എസ് സിയുടെ ചെയർമാൻ്റെ പത്രസമ്മേളനം എല്ലാവരെയും ശ്രദ്ധയിൽപ്പെട്ടതാണ് അല്ലേ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിലവിലുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് ലിസ്റ്റിൻ്റെ 5 ഇരട്ടി ആളുകളെ ഉൾപ്പെടുത്തുന്നത് ഒഴിവാക്കി ലിസ്റ്റിലെ ഒഴിവിന് ആനുപാതികമായിട്ട് 2 ഇരട്ടി ആളുകളെ മാത്രം ഉൾപ്പെടുത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം 200 പേരുള്ള പോസ്റ്റിലേക്ക്, അല്ലെങ്കിൽ 400 or 200 പേരുള്ള പോസ്റ്റിലേക്ക് പി എസ് സി 200 പേരെ മാത്രമല്ല കുറച്ചുകൂടി കൂട്ടിയിട്ടാണ് ലിസ്റ്റ് ഇടുന്നത്. അങ്ങനെ വരുമ്പോൾ നിയമനം കഴിഞ്ഞ് ബാക്കി ലിസ്റ്റിൽ വരുന്നവർ കാലാവധി തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ്. ലിസ്റ്റിൽ ഉൾപ്പെട്ട ജോലി ലഭിക്കണമെന്ന നയത്തോടെയാണ് സമരമുഖത്തേക്ക് ഓരോരുത്തർ ഇറങ്ങുന്നത്. ഇത് പി എസ് സി ലിസ്റ്റുകളെയൊക്കെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിൽ വാർത്തയിൽ ഈ അടുത്തായിട്ട് ഓരോ ജില്ലകളിലും ആനുപാതികമായിട്ട് എന്താ വന്നിട്ടുണ്ട്, ഒഴിവുകൾ എത്ര, വാക്കൻസി വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ കൂടുതൽ എന്ന് പറയാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലിസ്റ്റ് ചുരുങ്ങുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ചുരുങ്ങാനൊന്നും പോകുന്നില്ല, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആയിരിക്കും ഏകദേശം. എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും എന്നുള്ളത് അല്ലേ. പറയാം, ഒരു 400 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 400-ാമത്തെ ആളുടെ മാർക്കായിരിക്കും ഏകദേശം കട്ട് ഓഫ് മാർക്കായി വരിക. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് ഒരുപാടൊന്നും കൂടാനൊന്നും എന്തായാലും പോകുന്നില്ല, ഒരു കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആയിരിക്കാനാണ് കൂടുതലും സാധ്യത. എൽ പി എസ് വരുമ്പോൾ ഒരു നിശ്ചിത അളവിൽ നിൽക്കുള്ളൂ, അധികമൊന്നും ഒരു ചേഞ്ചസ് നമുക്ക് പ്രതീക്ഷിക്കണ്ട. പക്ഷേ യു പി എസ് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു കോമ്പറ്റിറ്റീവ് ആയിട്ടാണ് വരിക. ബി എഡും ഡിഗ്രി പി ജി ഒക്കെ ഉള്ളവർ എഴുതിയതാണല്ലോ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെയോ അതിൽ കുറവോ വരാനാണ് സാധ്യത എന്നാണ് ഒരു പൊതുവെ ഉള്ളൊരു അറിഞ്ഞ കാര്യം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി പുതിയ വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.